ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ജീവിതത്തിൽ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുക, അതും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധിയും സൗഭാഗ്യ വർധനവും കൊണ്ട് ലഭ്യമാകുക, അത് ഭാഗ്യമാണ്, ഈശ്വര അനുഗ്രഹമാണ്. അതിലൂടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്ന അനവധി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു പാവപ്പെട്ടവനും സാമ്പത്തിക ഉന്നതി നേടുന്ന ഒന്നാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്ന സാഹചര്യം. ചിലർ ചെയ്യുന്ന പുണ്യത്തിൻ്റെയും, അതായത് പൂർവജന്മാർജിതമായ പുണ്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സുഹൃത്തത്തിൻ്റെയും ഫലമായി ലഭിക്കുന്ന, ഈ ജന്മത്തിൽ ലഭിക്കുന്ന അനുകൂലമായ ഫലമാണ് ലോട്ടറി ഭാഗ്യം, അപ്രതീക്ഷിത ധനഭാഗ്യം, ഭാഗ്യത്തിൻ്റെ നിറകടമാകുന്ന അവസരങ്ങളൊക്കെ. അത്തരത്തിൽ ചില നക്ഷത്രക്കാരെ ഈശ്വരൻ കടാക്ഷിക്കുന്നു. അതിൽ പുറമെ അനുകൂലമായ സമയം വന്നു ചേരുന്ന ആളുകൾക്കും നല്ല സമയം തന്നെയാണ്, അതിലൂടെ വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഈ കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ആ സമയം കൊണ്ട് തന്നെ അവർക്ക് വലിയ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. അവരുടെ ജാതകത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, അതായത് അതുപോലെ തന്നെ അവരുടെ ദശാകാലം അപഹാരം ഇവർക്ക് അനുകൂലമല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗ്യമൊന്നും ലഭിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് സാമ്പത്തിക അഭിവൃദ്ധി, അതായത് സൗഭാഗ്യം ഇതൊക്കെ നേടുന്നതിന് അവർ ചെയ്യേണ്ടത് അവരുടെ ഇപ്പോഴുള്ള സമയം അനുകൂലമാക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുകൂലമാണോ എന്നും കൂടി പരിശോധിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങൾ കൂടി ചെയ്യുന്ന നിമിഷം അവർക്ക് വലിയ ഉയർച്ചകൾ ഉണ്ടായില്ലെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ ഭാഗ്യം കൊണ്ടും അവരുടെ സൗഭാഗ്യം കൊണ്ടും ഈശ്വര നിമിത്തം കൊണ്ടും പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കും. അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം തന്നെ മാറിയുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവർക്ക് കോടീശ്വര യോഗം തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകും, ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ നേടും, സാമ്പത്തിക അഭിവൃദ്ധി നേടുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം തന്നെയാണ്. പുലിയ ഉന്നതികൾ, ഉയർച്ചകൾ, സമ്പന്ന പദവിയൊക്കെ നേടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസന ശക്തിയായ, എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിനും അതിമേൽ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. കോടീശ്വര യോഗം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലോട്ടറി ഭാഗ്യം, അത് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും പോലും ലഭിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. ഇവർ സ്വന്തമായി ഒരു വീട് നിർമ്മിക്കും, വീട് വാങ്ങുകയും ചെയ്യും, സ്വന്തം ഭവനം മോടി പിടിപ്പിക്കുകയും പുതുക്കിപ്പണിയും. ഇതിനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. സ്വന്തമായി സ്ഥലം മേടിക്കുന്നതിനുള്ള അവസരം, അതുപോലെ തന്നെ ജീവിതത്തിൽ മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരം ഒക്കെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന സമയമാണ്. ഇവർ ഈ സമയം വളരെ അനുകൂലമായി കൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം സമ്പന്നമാകും, ഉയർച്ചയിലെത്തും. എന്തുകൊണ്ടും നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. മികച്ച നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന സാഹചര്യങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരും. ഇവർക്കും തീർച്ചയായും ലോട്ടറി ഭാഗ്യത്തിനുള്ള അവസരങ്ങളുണ്ട്. ഈശ്വരൻ ഇവരെ കടാക്ഷിക്കുന്ന സാഹചര്യമാണ്. ഇവർ എന്താഗ്രഹിച്ചാലും വളരെ ആനുകൂല്യത്തോടുകൂടി, നേട്ടത്തോടുകൂടി ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക പരിമിതികളൊക്കെ മറികടന്ന് ജീവിതം സമ്പന്നതയിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് നൂറ് നൂറ് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിജയങ്ങൾ
കൊണ്ടുവരുന്ന സമയമാണ്. ഇതിലൂടെ ഇവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയവും ഉയർന്ന വരുമാനവും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാകും. ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും സാമ്പത്തിക അഭിവൃദ്ധി, അപ്രതീക്ഷിതമായ ധനഭാഗ്യം, ലോട്ടറി ഭാഗ്യം ഇവയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന സമയം കൂടിയാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട നേട്ടങ്ങൾ കൊയ്യാനും ജീവിതത്തിൽ ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാരന് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്നു. ഈശ്വരന്റെ അനുഗ്രഹം ഇവർക്ക് വലിയ തോതിൽ തന്നെ അനുഭവിച്ചു കിട്ടുന്ന സമയം തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത പല നല്ല ആനുകൂല്യങ്ങളും ആഡംബര സുഖവും വിലപിടിപ്പുള്ള വസ്തുക്കൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ്. ജീവിതം ഇതുവരെ ലഭിക്കാത്ത സുഖ സൗകര്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അതിലൂടെ പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പുതിയ പദ്ധതികളിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്നതിനും ലാഭവിഹിതം, വരുമാന വർധനവ്, മാസ വരുമാനം ഇവയൊക്കെ വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പുണർന്നമാണ്. പുണർന്നം നക്ഷത്രക്കാർക്ക് അതിസമ്പന്നയോഗത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. വലിയ ഭാഗ്യത്തോടുകൂടി, വലിയ സൗഭാഗ്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഇവരുടെ ജീവിതം സമ്പന്നതയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും സാമ്പത്തിക ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. ഇവർ എന്ത് വിചാരിച്ചാലും, അതായത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അനുകൂലമായ സമയങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇനി മുതൽ ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത്. ഇവർ എന്തുകൊണ്ടും നേട്ടങ്ങൾ കൊയ്യും, സാമ്പത്തിക അഭിവൃദ്ധി നേടും, കുടുംബത്തിൽ ഐശ്വര്യസമ്പന്നമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് കഠിനമായ പ്രയത്നം ഇനി ഇവർക്ക് വേണ്ടി വരില്ല. ഇവർ എന്ത് വിചാരിച്ചാലും അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തോടുകൂടി, ഉയർച്ചയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചു കിട്ടുന്ന സമയം തന്നെയാണ്. ജീവിതം നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഉപരിപഠനത്തിനുള്ള സാഹചര്യം, ലോട്ടറി ഭാഗ്യത്തിലുള്ള അവസരം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ സംഭവിക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമായിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് അയച്ചു വയ്ക്കാൻ സാധിക്കും. ഉയർന്ന വരുമാനം വന്നു ചേരും. മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഉയർന്ന നേട്ടങ്ങൾ, ഉയർന്ന വരുമാനം ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക ഉയർച്ചകൾ വന്നു ചേരും. ലോട്ടറി ഭാഗ്യത്തിനുള്ള അവസരങ്ങൾ, ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നു ചേരുന്നു. ആഡംബരപൂർണമായ ജീവിതം നയിക്കാനുള്ള അവസരം, ജീവിതത്തിൽ ഒട്ടേറെ സഹായ ഗുണങ്ങളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ, ജീവിതത്തിൻ്റെ ഉയർച്ചകൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം വന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്കും കർമ്മഗുണമാണ്. ഇവർ എന്ത് തന്നെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഉയർന്ന വരുമാനം ഇവർക്ക് വന്നു ചേരും. കുടുംബശീലത്തോടുകൂടിയും ഭാഗ്യത്തോടുകൂടിയും കുടുംബത്തിലെ സമ്പന്നതയോടുകൂടിയും സ്നേഹാദരവ് നേട്ടങ്ങൾ കൊണ്ടും ഇവർക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച ഗുണങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉയർന്ന വരുമാനത്തിലൂടെ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം തൃക്കേടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ കുടുംബഗുണം വർദ്ധിച്ചു കാണുന്നു. ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയും കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നു. ജീവിതം സമ്പന്നതയിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ എത്തിച്ചേരുകയും ജീവിതത്തിലെ സമസ്ത ഗുണങ്ങളും ഉയർന്നു കാണുന്ന സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഇവർക്ക് ലഭ്യമായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. കോടീശ്വര യോഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ തൊഴിൽപരമായും
പ്രവർത്തന മികവ് കൊണ്ടും നേട്ടങ്ങൾ വളരെയധികം വന്നിച്ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഇവർ കാഴ്ചവെക്കാൻ സാധിക്കും. അന്ന നക്ഷത്രം അഭിട്ടമാണ്. അഭിട്ടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനുള്ള അവസരങ്ങളാണ്. അതിലൂടെ ജീവിതം സമ്പന്നമാകുന്നു, ഉയർച്ചയിലെത്തുന്നു, സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നു. മികച്ച മുന്നേറ്റത്തോടുകൂടി, ഉയർന്ന ഭാഗ്യത്തോടുകൂടി, നേട്ടത്തോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉയർന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഇനി മുതൽ കാണാൻ സാധിക്കുന്നത്. വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ഉയർച്ചകൾ ഉണ്ടാകുന്നു, സമ്പന്ന പദവി വഹിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം.